ആവശ്യം ഐക്യവും സാഹോദര്യമാണ്. ഒരു തമ്മിലടിച്ചത് കൊണ്ടോ ഒരു വഴക്കുണ്ടാക്കിയത് കൊണ്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നിനും ഒരു പരിഹാരം ആവുകയില്ല, ഒരിക്കലും ആവുകയില്ല. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ മണ്ണില് നമുക്ക് ആ ജലപ്രളയത്തിൽ ഉണ്ടായ ആ ഒരു അനുഭവം, ആ ഒരു സന്തോഷം, സമത്വം, സമസൃഷ്ടി ഭാവന, അതാണ് നമുക്ക് വേണ്ടത്. മദ്ഹബ് നഹീം സികാത ആപസ് മേ ഭൈര രഖന ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദു സിതാ ഹമാരാ. ഒരു മദ്ഹബും പഠിപ്പിച്ചിട്ടില്ല, ഒരു സമുദായവും പഠിപ്പിച്ചിട്ടില്ല പരസ്പരം തമ്മിലടിക്കാൻ തമ്മിലടിക്കാൻ ഷണ്ട കൂടാൻ. ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദു സിതാ ഹമാരാ. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യ നമ്മുടെ മഹത്തായ മണ്ണാണ്, നമ്മുടെ മാതൃരാജ്യമാണ്. മാതൃരാജ്യത്തെ സ്നേഹിക്കണം, അത് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. ഭൂമി മാതൃരാജ്യമാണ്. ആകാശം എന്ന് പറയുന്നത് ആണും ഭൂമി പെണ്ണുമാണെന്നാണ്. ആണും പെണ്ണിന്റെയും ഒരു സംഘടനത്തിലൂടെ, അവരുടെ ഒരു യോജിപ്പിലൂടെയാണ് മക്കൾ ഉണ്ടാകുന്നത്. അറിയാലോ, അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട ആ ഒരു ഐക്യം, അതാണ് നമ്മൾ ഇവിടെയും കാണേണ്ടത്. ഹൈന്ദവ സഹോദരങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഈ ഓംകാര ശബ്ദത്തിലൂടെ അവർ കേൾക്കുന്നത് എന്താണ്? ഓമസതോമാ സത്യമയാ സമതോമാ ജ്യോതിർഗമയ തമസോമാ ജ്യോതിർഗമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോമാ അമൃതം ഗമയാ. പ്രാർത്ഥനയാണ് ഓംകാര ശബ്ദമേ. അനിത്യമാകുന്ന അന്ധതയിൽ നിന്നും നിത്യമാകുന്ന ജ്യോതിസിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രവാചകന്മാർ വന്നതും അനിത്യമാകുന്ന അന്ധതയിൽ നിന്നും നിത്യമാകുന്ന ജ്യോതിസിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. പ്രവാചകന്മാർ വന്ന അങ്ങനെ തന്നെയാണ്, അന്ധകാരത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കാൻ. അതന്നെയല്ലേ ഓംകാര ശബ്ദം പഠിപ്പിക്കുന്നത്? ഓം തേജോസി തേജോമൈ ദേഹി, ഓം വീര്യോസി വീര്യോമൈ ദേഹി, ഓം ഓജോസി ഓജോമൈ ദേഹി. ഓംകാര ശബ്ദമേ, അങ്ങ് തേജസ്സിനെയാണ് എന്നെയും തേജസ്സുള്ളവനാക്കണമേ. അങ്ങ് ഓജസ്സുള്ളവനാണ് എന്നെയും ഓജസ്സുള്ളവനാക്കണമേ. അങ്ങ് ബലമുള്ളവനാണ് എന്നെയും ബലമുള്ളവനാക്കണമേ. ഓംകാര ശബ്ദമേ, ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ഓം ജയ് ജഗദീശ ഹരേ, ജയ് ജഗദീശ ഹരേ, ഭക്തജനോ കീ സങ്കട് ദാസ ജനോ കീ സങ്കട് ക്ഷണ മേ ദൂര കരേ. ഓം ജയ് ജഗദീശ ഹരേ, മാതൃപിതാ തുമ മേരേ ശരണ പഠ മെങ്കിസ് കീ, സ്വാമി ശരണ പഠ മെങ്കിസ് കീ, ദാതാ ഹേ തുമ മേരേ, ദാതാ ഹേ തുമ മേരേ, കൃപാ കരോ സ്വാമി. ഓം ജയ് ജഗദീശ ഹരേ. ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓംകാര ശബ്ദമേ, ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ക്ഷണിക നേരം കൊണ്ട് ഞങ്ങൾക്ക് മാറ്റിത്തരണമേ. ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ ഓം എന്ന് പറഞ്ഞ എന്താ? ആ ഓമ എന്ന് പറയുന്ന മൂന്നക്ഷരങ്ങളാണ് ഓമിൽ അടങ്ങിയിരിക്കുന്നത്. ഓം എന്ന് കാണുമ്പോൾ വാളെടുക്കേണ്ടതില്ല, കത്തിയെടുക്കേണ്ടതില്ല. ഓം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓമിന്റെ യാഥാർത്ഥ്യം ഔം എന്ന മൂന്നക്ഷരമാണ്, മൂന്നക്ഷരത്തിന്റെ സമന്വയമാണ്. ഈ മൂന്നക്ഷരമാണ്. ആ എന്ന് പറഞ്ഞാൽ അനാദി അജയ്യൻ അതിപരാ ശക്തി, ഊ എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുന്നവൻ, മാ എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുന്നവൻ. ഈ മൂന്ന് വിശേഷണങ്ങളും അല്ലാഹുവിനുണ്ട്. ഓംകാര ശബ്ദത്തെ കുറിച്ചൊരു ചെറിയ കൃതിയുണ്ട്, അത് വാങ്ങി നോക്ക്. ഇത് ഇബ്നു കഥീർ റഹ്മഹുള്ള, മഹാനായ ഖുർത്തബി റഹ്മഹുള്ള എഴുതിയൊന്നുമല്ല, ഹിന്ദുക്കൾ ഹൈന്ദവ പണ്ഡിതർ എഴുതിയതാണിത്. ഓം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിന്റെ സമന്വയം മൂന്നക്ഷരം ഔം എന്ന് പറയുന്ന മൂന്നക്ഷരമാണ്. ആ എന്ന് പറഞ്ഞാൽ അനാദിയാണ്, അജയ്യനാണ്, അതിപരാശക്തിയാണ്, അല്ലാഹുവാണ്. ഊ എന്ന് പറഞ്ഞാൽ അവനാണ് ഉദ്ധരിക്കുന്നവൻ, അവനാണ് നമ്മളെ ജീവിപ്പിക്കുന്നവൻ, അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നവൻ. മാ, അവൻ തന്നെയാണ് മരിപ്പിക്കുന്നവൻ. മരണത്തെ കുറിച്ച് വിശ്വാസമല്ലേ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്കില്ലേ? മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാത്തവരാരാ? മൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംശിതോ,
ഭൂമൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംശിതൗ വിമുഗ ബാന്ധവയാന്തി ധർമ്മസ്ഥമനുഗച്ഛതി വിമുഗ ബാന്ധവയാന്തി ധർമ്മസ്ഥമനുഗച്ഛതി. എല്ലാവരും ഒരു മനുഷ്യനെ മരിച്ച് മൺകട്ട കടക്ക് ഭൂമിയിൽ ഒഴിവാക്കി ത്യജിച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ അവനോടൊപ്പം അവശേഷിക്കുന്നത് ധർമ്മമാൻ അവൻ ചെയ്ത നന്മയാണ്. അതുകൊണ്ട് നന്മയാണ് വേണ്ടത്. സമാനീവാകുതി സമാന ഹൃദയാനിവ സമാനമസ്തു മനോയഥാവസ്തു സഹാസിതി നഹീം ദൃശം സംവനനം ദൃഷ്ട ലോകേഷ്ട വിദ്യതേ ദയാ മൈത്രി ച പ്രദേഷ്ട ദാനം ച മധുരാജവാക്. മഹാഭാരതം, യജുർവേദം, യാജ്ഞവൽക്യോപനിഷത്ത് എത്ര മഹത്തായ വാക്കുകളാണ് പഠിപ്പിക്കുന്നത്. ദയയും മൈത്രി ബന്ധവും നിലനിർത്തണം. അതാണ് വേണ്ടത്. തമ്മിലടിക്കാനല്ല, വഴക്കുണ്ടാക്കാനല്ല, ദയയും മൈത്രി നിലനിർത്തണം. ദാനധർമ്മങ്ങൾ ചെയ്യണം ചെയ്യണം. നമ്മുടെ ഈ ഉറൂസിന് ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തു. ആയിരവും അയ്യായിരവും പതിനായിരവും ഒക്കെ ചെയ്തവരുണ്ട്. ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി. അതായതിന്റെ അർത്ഥം എന്താ? ദാനം ച മധുരാജവ. ദാനധർമ്മങ്ങൾ ചെയ്യണം, മധുരമായ വാക്കുച്ചരിക്കണം. അതിനേക്കാൾ ഒരു ആരാധന മുപ്പാരിലുമില്ല. മഹാഭാരതം ഒക്കെ പഠിപ്പിക്കുന്ന വാക്കുകൾ എന്താണ്? അതുകൊണ്ട് ഒരു അടിയോ വഴക്കോ പ്രശ്നങ്ങളോ കൊണ്ട് ഇവിടെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല ആർക്കും. എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവത്തെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. അല്ലാഹുവിനോട് ക്രൈസ്തവ സഹോദരങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലാഹുവേ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയരുത്. നമ്മുടെ ഓരോ നമസ്കാരത്തിന് ശേഷവും അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. അതാ ഈ ക്രിസ്ത്യാനികൾ പാടുന്നത്. എന്താ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേന്ന്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ, ഞങ്ങൾ ചോദിക്കുന്നത് കേൾക്കണേ, കേൾക്കുന്നതിന് മറുപടി നൽകണേ അല്ലാഹുവേ എന്ന് പറയുന്നതിന് അർത്ഥം. അവരും പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ പോകാനല്ലേ, അവരും പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ പോകാനല്ലേ, അവർക്കും പ്രവാചകന്മാരല്ലേ. ഈ ദൂതന്മാരെല്ലാം മതത്തിലുള്ള ദൂതന്മാര് വരുന്നത് സമൂഹത്തെ പാപത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും വഴികേടിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും അനാചാരത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. അതിനാണ് പ്രവാചകന്മാര് ദൂതന്മാര് വരുന്നത്. അതുകൊണ്ട് നമ്മളെയൊക്കെ അതിലാണ് സംസ്കരിച്ചത്. യേശു ക്രിസ്തു വന്ന മതം തന്നെയാണ്, യേശു ക്രിസ്തു വന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ടും ക്രൈസ്തവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ യേശു പ്രവാചകനായി ലോകത്തേക്ക് കടന്നു വന്നത് സമത്വവും സാഹോദര്യവും സന്തോഷവും നിലനിർത്താനാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഐക്യവും സഹോദര്യവും. ലോകത്ത് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലുള്ള ഐക്യം ലോകത്ത് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ, അല്ലാതെ നീ വടിയായി പോട്ടെ, വണ്ടി വടി കയറട്ടെ, ആക്സിഡന്റ് ചത്തുപോട്ടെ, ക്യാൻസർ പിടിക്കട്ടെ എന്നല്ല എന്റെ അർത്ഥം. ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ കണ്ടാൽ കൊടുക്കുന്ന മെസ്സേജ് സലാം സലാം സലാം. പരിശുദ്ധ പ്രവാചകന് വേണ്ടി എല്ലാം വൈക്കുവാനുള്ള സലാത്ത് സലാം.